നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ കീഴ്പ്പെടുത്തിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. എല്ലാവരും കൈമേയ്മറന്നുള്ള പോരാട്ടത്തിലാണ്. എന്നാൽ കോവിഡ് വാക്സിൻ എത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ ഉപയോഗത്തിന് അനുമതി തേടിയിരിക്കുകയാണ് ഫൈസർ കമ്പനി. വാക്സിൻ വിതരണം ചെയ്യാൻ അടിയന്തര അനുമതി തേടി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയ്ക്ക് ഫൈസർ അപേക്ഷ നൽകിയിരുന്നു. വാക്സിൻ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യാൻ അനുവദിക്കണമെന്ന് എന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ ഫൈസർ വാക്സിൻ ഇന്ത്യയിൽ പരീക്ഷണം നടത്തുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പരീക്ഷണം നടത്തിയ വാക്സിനുകൾക്കാണ് സാധാരണ അനുമതി നൽകാറുള്ളത്. 6 വാക്സിനുകളാണ് രാജ്യത്ത് വിവിധ ഘട്ട പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിനു പുറമെ ഫൈസർ വാക്സിൻ -70 ഡിഗ്രിയിൽ സൂക്ഷിക്കണമെന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയാകുമെന്നാണ് നിഗമനം. ബഹുരാഷ്ട്ര മരുന്ന് കമ്പനിയായ ഫൈസറിന്റെ വാക്സിൻ അടിയന്തരമായി ഉപയോഗിക്കാൻ ആദ്യം അനുമതി നൽകിയത് ബ്രിട്ടനാണ്. ചൊവ്വാഴ്ച മുതൽ ബ്രിട്ടനിൽ ഉപയോഗിച്ചു തുടങ്ങും. വാക്സിൻ 90%ത്തിലേറെ ഫലപ്രദമാണ് എന്ന് ഫൈസർ അറിയിച്ചിരുന്നു. ജർമ്മൻ പങ്കാളികളായ ബയോടെക്കുമായി ചേർന്ന് നടത്തിയ ക്ലിനിക്കൽ ട്രയലിൽ ഗൗരവമേറിയ പാർശ്വഫലങ്ങൾ ഉള്ളതായി കണ്ടെത്തിയില്ല എന്നും അവർ വ്യക്തമാക്കി. UKക്ക് പിന്നാലെ ബഹ്റൈനും വാക്സിന് അടിയന്തരമായി അനുമതി നൽകിയിരുന്നു. US ഫൈസർ, മെഡോണ എന്നീ വാക്സിനുകളുടെ അടിയന്തര അനുമതി ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇന്ത്യയിൽ അടുത്ത വർഷം ആദ്യത്തോടെ 2 വാക്സിൻ അടിയന്തര അനുമതി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്ന് എയിംസ് ഡയറക്ടറും അറിയിച്ചു. എന്നാൽ ബ്രിട്ടീഷ് കമ്പനിയായ ഫൈസറിന്റെ കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ പരീക്ഷണം നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ബ്രിട്ടനിൽ പരീക്ഷിച്ച് 95% ഫലം കണ്ടെത്തിയ വാക്സിനാണ് ഫൈസറിന്റേത്. രാജ്യത്ത് അടിയന്തര വാക്സിൻ ഉപയോഗത്തിന് ഫൈസർ അനുമതി തേടിയിട്ടുണ്ട്. അനുമതിക്കായി ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ജനറൽ ഇന്ത്യയ്ക്ക് അപേക്ഷയും നൽകി കഴിഞ്ഞു. ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ഇതിന്റെ ആവശ്യം. ഫൈസറിന്റെ കോവിഡ് പ്രതിരോധ വാക്സിൻ ഇന്ത്യയിൽ ലഭ്യമാകുന്നതിന് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി വരികയാണെന്നും കമ്പനി അറിയിച്ചു കഴിഞ്ഞു. നേരത്തെ ബ്രിട്ടീഷ് സർക്കാർ വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകിയതുമാണ്. വാക്സിൻ ഇന്ത്യയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചർച്ച പുരോഗമിക്കുകയാണ് എന്ന് ഫൈസറിന്റെ ഔദ്യോഗിക വക്താവും വ്യക്തമാക്കി. അമേരിക്കൻ കമ്പനിയായ ഫൈസർ ജർമ്മൻ ഔഷധ കമ്പനിയായ ബയോടെക്കുമായി ചേർന്നാണ് വാക്സിൻ വികസിപ്പിച്ചത്. ഈ വാക്സിൻ അടുത്തയാഴ്ച മുതൽ ജനങ്ങളിൽ വിതരണം ചെയ്യാൻ ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. ഫൈസറിന്റെ വാക്സിൻ -70 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കേണ്ടതിനാൽ വലിയ ജനസംഖ്യയുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് വളരെ വലിയ വെല്ലുവിളി ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വ്യക്തമായ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് എന്നും കമ്പനി അറിയിച്ചു കഴിഞ്ഞു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ലോകം കാത്തിരിക്കുന്ന ഒന്നാണ് കോവിഡ് വാക്സിൻ. ഇത് സംബന്ധിച്ച് ഇന്ത്യക്ക് അനുമതി ലഭിക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. വാക്സിൻ ഇന്ത്യയിൽ സൂക്ഷിക്കുന്നതിലാണ് രാജ്യം ഏറെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്.